നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം യാത്രക്കാരുമായി കൂകിപ്പാഞ്ഞ ആ ട്രെയിൻ എഞ്ചിൻ ഇനി ആക്രിക്കടയിൽ ലക്ഷക്കണക്കിന് യാത്രക്കാരുമായി ഓടിയ ഡീസൽ എഞ്ചിൻ ഇനി ആക്രിക്കടയിലേക്ക് കേരളത്തിലൂടെ ഓടിയ എക്സ്പ്രസ് തീവണ്ടിയുടെ എഞ്ചിനാണ് പൊളിച്ച് ആക്രിക്കടയിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ പതിനെട്ട് അറുന്നൂറ്റി എൺപത്തിയേഴ് എന്ന നമ്പറിൽ ഓടിയിരുന്ന ഡീസൽ എഞ്ചിൻ ഇനി ഒരു ഓർമ്മയായി മാറുന്നു രണ്ടായിരത്തി പതിനാറിൽ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ എഞ്ചിനായിട്ടാണ് പതിനെട്ട് അറുനൂറ്റി എൺപത്തി ഏഴ് ഓടിയിരുന്നത് എഞ്ചിൻ മാറുമ്പോൾ ഉണ്ടായ അപകടത്തിൽ തോട്ടിലേക്ക് വീണു ഈ എഞ്ചിൻ പിന്നീട് ഉപയോഗിച്ചിരുന്നില്ല ഉപയോഗിക്കാതെ കിടന്ന എഞ്ചിനാണ് ഇപ്പോൾ നാല് വർഷത്തിന് ശേഷം പൊളിച്ച് ആക്രിക്കടയിലേക്ക് മാറ്റിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ അഞ്ചിന് നടന്ന ഒരു അപകടത്തിലൂടെയാണ് ഈ എഞ്ചിൻ തോട്ടിലേക്ക് വീണത് നല്ല മഴയുള്ള സമയം അഞ്ചിന് പുറപ്പെടാനുള്ള കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ പാളം മാറ്റിയിടുന്നതിനിടെ അപകടമുണ്ടായി മഴ കാരണം ഷണ്ടിംഗ് വിഭാഗവും ലോക്കോ പൈലറ്റും സിഗ്നൽ കണ്ടില്ല സൈഡിന്റെ തകർത്ത് എഞ്ചിൻ തോട്ടിലേക്ക് വീണു ലോക്കോ പൈലറ്റ് വടകര സ്വദേശി ജയേഷ് അന്ന് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് ആ എഞ്ചിൻ ഉപേക്ഷിച്ച് ആർ ആറ് എക്സിക്യൂട്ടീവ് വീണ്ടും യാത്ര പുറപ്പെട്ടു ഷൊണ്ണൂരിൽ നിന്നും പിന്നീട് ഈ റോഡിൽ നിന്നും ക്രെയിൻ എത്തിച്ച് എഞ്ചിൻ ഉയർത്തി വീൽ അലൈൻമെന്റിനടക്കം കേടുപാട് സംഭവിച്ചിരുന്നു തുരുമ്പെടുത്ത എഞ്ചിൻ നാല് വർഷത്തിന് ശേഷമാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച തൂക്കിവിട്ടിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ ഇങ്ങനെ പൊളിച്ചു വിൽക്കുന്നു എന്ന് കേട്ട തമിഴ്നാട്ടിലെ ഒരു കമ്പനിയാണ് ആക്രിക്കടയിലെത്തി ഈ ഭാഗങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ് കുതിര ശക്തിയുള്ള എഞ്ചിൻ ഭാഗങ്ങളും നാലായിരം ലിറ്റർ ശേഷിയുള്ള ഡീസൽ ടാങ്കും ആക്രിട െത്തി കമ്പനി ഇരുമ്പുവിലേക്ക് വാങ്ങി ഈ റോഡ് ലോക്കോ ഷെഡിൽ നിന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം എത്തി പരിശോധിച്ചതിനു ശേഷം ഇനി എഞ്ചിൻ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് റെയിൽവേ ഈ എഞ്ചിൻ വെച്ചത് തുരുമ്പിടുന്ന ട്രെയിൻ ഇങ്ങനെ പൊളിച്ചു മാറ്റി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഗൃഹാതുര സ്മരണയാണ് ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള ട്രെയിനുകളുടെ ഭാഗങ്ങൾ നീക്കം ചെയ്യേണ്ടത് തന്നെയാണ് എന്നാലും നമ്മുടെ പാളങ്ങളിൽ കൂടി ഗാംഭീര്യത്തോടെ കൂകിപ്പാഞ്ഞ് നടന്ന ആ ഡീസൽ എഞ്ചിന്റെ ഭാഗങ്ങൾ തൂക്കി വിൽക്കപ്പെടുമ്പോൾ ഒരു കൗതുകം മനസ്സിൽ നിറയുന്നു പ്രൗഢിയുടെ ഭാഗമായി പാഞ്ഞു ട്രെയിൻ തുരുമ്പെടുത്ത് ആക്രി വീണ്ടും മറ്റൊരു വസ്തു ഉള്ള യാത്രയിലേക്ക് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്